ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ 3-യിലേക്ക് സ്വാഗതം. ബിഗ് ബോസിൽ കൂട്ടത്തല്ല് ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. കൂട്ടത്തല്ല് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ ഗെയിം തുടങ്ങിക്കഴിഞ്ഞു. ഇതുവരെ കണ്ടതല്ല, ഇനിയാണ് പൂരം നടക്കാൻ പോകുന്നത്. ഇനി മുതൽ പഴയ ഇതുവരെ കളിച്ച കളിയല്ല, പുതിയ കളികളാണ് ഇനി കാണേണ്ട കാഴ്ചകൾ. ഇനി തൊട്ടാണ് അതിന്റെ തുടക്കം എന്ന പോലാണ് ഇന്നലെ മുതൽ തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് അതിന്റെ ബാക്കി സംഭവങ്ങളാണ്. ഇന്നത്തോടുകൂടി ആ ഗെയിം അവസാനിച്ചു, പന്ത് കളി അവസാനിച്ചു. ഓക്കെ, ഇന്നത്തെ നല്ല പെർഫോം ചെയ്തത് സജനയും ഫിറോസും ആണ്. പിന്നെ മജിസ്റ്റിക്ക് ഡിംപിൾ കൊടുത്ത ഒരു ഓഫറാണ്, ഒരു ഓഫർ കിട്ടിയതാണ് അത്രയും 68 പോയിന്റ് കൂടാൻ കാരണം. അല്ലെങ്കിൽ ഏറ്റവും മുന്നില് ഫിറോസും സജനയും തന്നെയായിരുന്നേനെ. അതെന്തോ ആയിക്കോട്ടെ, എന്നാലും കൂട്ടത്തല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളൽ, മൈക്ക് വലിച്ച് പൊട്ടിക്കൽ, ഷർട്ട് കീറൽ എന്ന് വേണ്ട ഭയങ്കര കലാപരിപാടികളാണ് ബിഗ് ബോസിൽ ഇപ്പൊ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഇപ്പം കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അല്ലാനുള്ള ബഹളങ്ങളൊന്നും ഇല്ല, ഗെയിം പരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളുകളാണ്. അല്ലാനുള്ള കുത്തുവാക്കും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷെ അതൊക്കെ മനസ്സിൽ വെച്ചോണ്ടായിരിക്കും ഇവരൊക്കെ ചെയ്യുന്നത്, അത് വേറൊരു സൈഡിൽ. ഓക്കെ, എന്തായാലും ഇതിനിടയ്ക്ക് ഭാഗ്യലക്ഷ്മി ചേച്ചി പറയ വീഴുന്നു, ചവിട്ട് കിട്ടുന്നു. പക്ഷെ അവര് മാറിയിരിക്കുന്നില്ല, ദുഃഖിച്ചോണ്ടിരിക്കുന്നില്ല, ഗെയിം കളിക്കുന്നുണ്ട് അവര്. കഴിഞ്ഞ ദിവസം സംഭവങ്ങളൊക്കെ ആണപ്പോ ഞാൻ വിചാരിച്ചത് അവര് മാറി നിൽക്കും, ഇത് ഇതൊക്കെ വേറിട്ട് നിൽക്കുന്നൊക്കെ വിചാരിച്ച്, കിറ്റ് ചെയ്ത് നാട്ടിലേക്ക് പോകുന്നൊക്കെ വിചാരിച്ചാണ് ഇരുന്നത് ഞാന്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല, അവിടെ തന്നെ പിടിച്ചു ചെന്നു, ഗെയിം കളിക്കുന്നു. ഓക്കെ, അത് അവരവരുടെ കാര്യങ്ങള്, നമ്മളതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അവരവരുടെ ജീവിതത്തിന്റെ ഭാഗം, നമ്മളതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഓക്കെ, നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഈ ഗെയിം പരമായിട്ടുള്ള ഗെയിമിന്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ഗെയിം ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇന്നലത്തെ ഗെയിം ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇങ്ങനെയുള്ള ഗെയിമുകൾ മുമ്പോട്ട് പോട്ടെ, ഓരോ ദിവസം പുതുമയേറിയ ഗെയിമുകളായി വരട്ടെ. കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രേക്ഷകരായ ഞങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കാണാൻ. ഇന്നലെയൊക്കെ നമ്മുടെ റംസാനും സായിയൊക്കെ ഫിറോസിനും സജനയായിട്ട് കൂടുതലിട്ട് പണിയും നമ്മൾ കണ്ടു. ഡിംപിൽ അത് തുറന്നു പറയുകയും ചെയ്തു, ഇത് അവരുടെ വേലയാണ്, ഫിറോസിനെ ചൂടുപിടിപ്പിക്കാനും ഇവിടെ ബഹളം ഉണ്ടാക്കാനും ഗെയിം അലമ്പുണ്ടാക്കാനുള്ള പരിപാടിയാണ് റംസാൻ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ. സത്യമായിരുന്നു, കിഡില ഫിറോസ് പോലും മാറി നിൽക്കുന്നു, ഗെയിമിൽ നിന്നല്ല മാറി നിൽക്കുകയാണ്. കാര്യം അവൻ ഇതിനപ്പുറത്ത് മറകണ്ടം ചാടിയാണ് കളിക്കുന്ന മൊത്തം. ഇവിടെ കളിക്കുന്നില്ല, സ്വന്തം ഗ്രൂപ്പിൽ നിന്നും ഗെയിം കളിക്കുന്നില്ല. അല്ല ഫിറോസ്, ആള് തരികിട നിറഞ്ഞൊരു കഥാപാത്രമാണ്, മനസ്സിലായി കഴിഞ്ഞു. നിലനിൽപ്പിന് വേണ്ടി എന്തും പറയും. അത് ഭാഗ്യലക്ഷ്മി ചേച്ചിയോട് ചേർന്നിരുന്ന് കിഡില ഫിറോസ് പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്, കുറ്റം പറയെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അവിടെ പറഞ്ഞ കാര്യം ഇവിടെ പറയുന്നു, ഇവിടെ പറഞ്ഞ കാര്യം മറ്റിടത്ത് പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് 6 പേരും കൈവെക്കല്ലേ എടുക്കരുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ വെക്കുകയും എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ആർക്കും പരാതി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, മുമ്പോട്ട് ആർക്കെങ്കിലും ഒരാൾ പരാതി ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വെളിയിലാക്കും, ആ നിമിഷം അവരെ വെളിയിലാക്കും. അപ്പൊ ഇതിനിടയ്ക്ക് രണ്ടുമൂന്ന് തല്ലും പിച്ചും മാന്തൊക്കെ കിട്ടി.